Hello, Assalamualaikum. Welcome back to my channel. Inna njan undakunnathu chicken haleem aanu. Alsa pole thanneyaanu chicken haleem undakkan. Pakshe spicy aanu adu pole thanne alsane kaalum korchu koodal ingredients use cheyyunnundu. Pakshe taste wise alsane kaalum taste haleem thanneyaanu. Idinokke serve cheyan pattuna adippol dish aanu. Adu pole thanne namukku party kokke serve cheyan pattum. Idu engeneya thayyaarakkam ennu nokkam. ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് അത് ഒരു 4 മണിക്കൂർ വരെ സോക്ക് ചെയ്തു വെക്കാം എന്നിട്ട് ഒരു പ്രഷർ കുക്കറിൽ സോക്ക് ചെയ്ത ഗോതമ്പും വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 5 വിസിൽ വരെ കുക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ വേവിച്ചു വെച്ച ഗോതമ്പാണ് ഇത് ഇനി നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് ഒരു 1/4 കിലോ ചിക്കൻ ആണ് അതിലേക്ക് ആവശ്യമായ ഉപ്പും 1/2 ടേബിൾസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ചിക്കൻ ഇപ്പോ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം ചിക്കൻ ഹാഫ് ആയിട്ട് ഫ്രൈ ആയാൽ മതി കാരണം ഈ ചിക്കനെ നമ്മൾ വീണ്ടും മസാലയിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി കുക്ക് ചെയ്ത് എടുക്കും ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ച രണ്ട് സവാള ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം സവാള ഇപ്പോ നന്നായി വഴന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം ഇതിനായി ഇവിടെ 5 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും 12 അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തത് എല്ലാം ഒന്ന് നന്നായി വഴറ്റുക ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് സവാളയും തക്കാളിയും പച്ചമസാലയും എല്ലാം ഒന്ന് നന്നായി വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം എന്നിട്ട് എല്ലാം ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഇപ്പോൾ മസാലയിൽ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചിക്കനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി കാരണം ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ നമുക്ക് ഹലീമ് കഴിക്കുമ്പോൾ ചിക്കൻ ഇങ്ങനെ കടിക്കാൻ കിട്ടും എല്ലാ ചിക്കനും ഉടച്ചു കൊടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്തിട്ടും ഹലീം ഉണ്ടാക്കാം പക്ഷേ എല്ലോടുകൂടി ചിക്കൻ്റെ പീസ് എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില ചേർക്കാം അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് ഉപ്പ് ചേർക്കാം മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗോതമ്പും ചേർക്കാം
എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു അര ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്നോട് നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ പെർഫെക്റ്റായ ഹലീം റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല യമ്മിയായ ഹലീമാണ്. ഇനി നമുക്കിതിൻ്റെ മേലിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതുപോലെ തന്നെ കാഷ്യൂസും കിസ്മിസും ചേർക്കാം. എന്നിട്ട് എല്ലാം ഒന്നും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ ഒരു അടാർ കോമ്പിനേഷൻ തന്നെയാണ്. ശരിക്കും അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹലീം ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായി നല്ല ചൂടോടുകൂടി മെൽറ്റ് ചെയ്ത ഗീ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗീയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇതിന് ടേസ്റ്റ് ഡബിൾ ആവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർക്കാം. എല്ലാവർക്കും ഈ ഒരു ചിക്കൻ ഹലീമിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.